മലയോര മേഖലയുടെ സാംസ്കാരികോത്സവമായ മുക്കം ഫസ്റ്റ് 12 ദിവസം പിന്നിട്ടു. ഇതിനകം 100,000-ലധികം പേരാണ് ഫസ്റ്റിന്റെ ഭാഗമായത്. 12-ാം ദിവസത്തെ സാംസ്കാരിക സന്ധ്യ പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അഗസ്ത്യൻമുഴി ഗ്രൗണ്ടിൽ നടന്നുവരുന്ന മുക്കം ഫസ്റ്റ് 2023 12 ദിവസം പിന്നിട്ടു. ഇതോടെ ഇതുവരെ ഫെസ്റ്റ് കാണാനെത്തിയവരുടെ എണ്ണം 100,000 കവിഞ്ഞു. 12-ാം ദിവസം ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായി മാറിയത് നോബി ബെൻഡെക്സും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയും ദേവനന്ദയും ചേർന്നൊരുക്കിയ മെഹ്ഫിലാണ്. 12-ാം ദിവസത്തെ സാംസ്കാരിക സന്ധ്യ ഏറനാട് MLA പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ജാതി മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പൊ അതിനൊരു സാഹോദര്യം നമ്മുടെ കേരളത്തിന്റെ തനിമ ഇവിടെ അല്ലാതെ മനസമാനത്തോടെ നിങ്ങളെ ഭരണത്തിന്റെ പൗരല്ല, നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു പൗരമുണ്ട് ഇവിടെ നിൽക്കാന്നുള്ളത്. ഇങ്ങനെ സമാധാനത്തിന് ഒരുമിച്ച് കാണാൻ നമുക്ക് കഴിയുള്ളൂ. അത് കേരളത്തിന്റെ ഒരു സംസ്കാരമാണ്. കേരളത്തിന് മറ്റേ പറയും, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണ് ബഷീറാക്ക് അങ്ങനെ പറഞ്ഞാൽ ഇവരാണ് ഇട്ടു സൈബറേ. അതോടെ ഞാൻ പറഞ്ഞത് എല്ലാം വോട്ട് ചെയ്യാൻ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ എല്ലാവർക്കും ഒരു മനസ്സോടുകൂടി ചിരിച്ചു കളിച്ച് മനസമാധാനത്തോടു കൂടി ഇവിടെ അല്ലാതെ കാണാൻ പറ്റില്ല. ഒരു സിനിമകൾ പോയി കണ്ട് കാണാൻ പറ്റില്ല ഞങ്ങൾ ഈ കർണാടകത്തിലെ യുപിയിലൊന്നും. അപ്പൊ നമ്മൾ വളരെ സൗഹൃദപരമായിട്ട് എല്ലാവരും ഇത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവലൊക്കെ അത് പറഞ്ഞ ഒരു കൂട്ടായ്മ എല്ലാവർക്കും ഒത്തുകൂടാന്, വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് പുറത്ത് കറങ്ങാൻ, ഒരു ചുരുങ്ങിയ ചെലവിൽ അവനാന്റെ നാട്ടിൽ അവനാന്റെ ഉമ്മർത്ത് ഒരു പരിപാടി. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA, ചന്ദ്രൻ കപ്പിയടത്ത്, സച്ചിൻ, കെ കെ റൂബീന, ഇ സത്യനാരായണൻ മാസ്റ്റർ, MV രജനി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സർക്കാർ വകുപ്പുകളുടെയും മറ്റും സ്റ്റാളുകൾ, പെറ്റ് ഷോ, ഫ്ലവർ ഷോ, വിവിധ അമ്യൂസ്മെന്റ് റൈഡുകൾ, ഭക്ഷ്യമേള, വൈകുന്നേരങ്ങളിലെ വിവിധ കലാപരിപാടികൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നുവരുന്നുണ്ട്. ഫെസ്റ്റ് ഫെബ്രുവരി 5 സമാപിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.